ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കോഡി ജൂബി സ്ലോയിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇന്ന് സംസാരിക്കാൻ പോകുന്നത് യൂറോപ്പിലെ ടൈം ചേഞ്ചിനെ കുറിച്ചാണ് നാളെ ഇവിടുത്തെ ടൈം ചേഞ്ച് ചെയ്യും ഇപ്പം ഇന്ത്യ ആയിട്ടുള്ള ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് നാലര മണിക്കൂറാണ് അത് മൂന്നര മണിക്കൂറായിട്ട് കുറയും അപ്പോൾ അതെന്തുകൊണ്ടാണ് അതിൻ്റെ ചരിത്രം എന്താണെന്നാണ് ഇന്ന് പറയുന്നത് ഇൻഫർമേറ്റീവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അതായത് ഒന്നാം ലോകമഹായുദ്ധ കാലത്താണ് ഈ ഈയൊരു സമയമാറ്റം ആദ്യമായിട്ട് മിക്ക രാജ്യങ്ങളിലും ചെയ്തത് അതിനുശേഷം മിക്കവാറും രാജ്യങ്ങൾ തന്നെ അത് റദ്ദാക്കിയെങ്കിലും സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമിൽ വീണ്ടും അത് പുനരാരംഭിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടങ്ങളിൽ വീണ്ടും അത് റദ്ദാക്കി അതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടങ്ങളിൽ ഊർജ്ജ പ്രതിസന്ധി വന്ന സമയത്ത് ഈ വേനൽക്കാല ഈ സമയം മാറ്റം വീണ്ടും അത് പുനരാരംഭിച്ചു അതിനുശേഷം യൂറോപ്പിൽ അത് തുറന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ യൂറോപ്യൻ പാർലമെൻറ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രമേയം അവതരിപ്പിക്കുകയും ഈ സമയം മാറ്റത്തിൻ്റെ ആവശ്യമില്ല ഇത് ഇങ്ങനെ ഈ ഒരു മണിക്കൂർ ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഒരു പ്രമേയം അവതരിപ്പിച്ചെങ്കിലും അതിനോട് സപ്പോർട്ട് ചെയ്യാനായിട്ട് പലർക്കും സാധിച്ചിട്ടില്ല അതുകൊണ്ട് വീണ്ടും ഈ വരും വർഷങ്ങളിലും ഇത് തുറന്നു തന്നെ പോകാനാണ് സാധ്യത ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത് ഈ സമയം മാറ്റം വരുന്നത് ഈ മാർച്ച് അവസാനത്തെ ഞായറാഴ്ച അതായത് നാളെ രാവിലെയാണ് സമയം മാറുന്നത് അതായത് ഈ ലാസ്റ്റ് ഇന്നിപ്പോൾ ആണ് കഴിഞ്ഞ് നാളെ വെളുപ്പിനത്തെ സമയം ടൈം ചേഞ്ച് ചെയ്യും ഒരു മണിക്കൂറൂടെ നമുക്ക് മുന്നോട്ടാവും മീൻസ് ഇന്ത്യ ആയിട്ടുള്ള ടൈം ഡിഫറൻസ് ഒരു മണിക്കൂറൂടെ യൂറോപ്പുമായിട്ട് നോക്കുമ്പോൾ കുറയും മൂന്നര മണിക്കൂറായിട്ട് മാറും നാളെ ചേഞ്ച് ചെയ്യുന്ന ഈ മൂന്നര മണിക്കൂർ ടൈം ഏകദേശം എട്ട് മാസത്തോളം തുടരും പിന്നെ ഇത് ഒക്ടോബർ ലാസ്റ്റ് സൺഡേ ആണ് ഇത് വീണ്ടും നാലര മണിക്കൂറായിട്ട് മാറുന്നത് വീണ്ടും ടൈം ചേഞ്ച് ചെയ്യുന്ന അപ്പം ഇതിനിപ്പം തന്നെ നമുക്ക് സൺസെറ്റ് എന്ന് പറയുന്നത് വേണ്ട ആറേ മുക്കാൽ സമയമാണ് ആറേ മുക്കാൽ ആറ് അൻപതൊക്കെയാണ് ഇപ്പം സൺസെറ്റ് വരുന്നത് നാളെ മുതൽ അത് ഏകദേശം എട്ട് മണിയോളം ആവും രാത്രി എട്ട് മണിയോളമാണ് സൺസെറ്റ് വരുന്നത് ഇനി മുന്നോട്ട് മുന്നോട്ട് വരുമ്പോഴത്തേക്കും ഇപ്പം ജൂൺ ജൂലൈ ഒക്കെ ജൂലൈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം രാത്രി ഒൻപതരയ്ക്കൊക്കെയാണ് സൺസെറ്റ് വരുന്നത് അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് പുറത്തുവിടാൻ കണക്കാം നല്ല വെയിലാണ് എട്ട് മണി സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നട്ടുച്ച പോലെയാണ് അതുപോലെ വെയിലാണ് രാത്രി ആകുന്നില്ല രാത്രി ടൈം എന്ന് പറയുന്നത് വളരെ കുറവാണ് വെളുപ്പിന് ഏകദേശം ഒരു നാലര ടൈമാകുമ്പം തന്നെ സൺറൈസ് ഉണ്ടാവും വെട്ടമാവും എല്ലായിടം തന്നെ നാലര അഞ്ചുമണി ടൈമിലൊക്കെ നല്ല പകലാവും നല്ല വെട്ടവും വെയിലാവും അപ്പം നമുക്ക് പകൽ കൂടുതലാണ് ഒത്തിരി ടൈം കൂടുതലാണ് അപ്പം ഈ രാത്രിയാകുന്ന അറിയുന്നില്ല ഈ വെട്ടമുള്ളതുകൊണ്ട് രാത്രിയാകുന്ന അറിയുന്നില്ല ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഊർജ്ജ പ്രതിസന്ധി വന്നതോടുകൂടിയാണ് ഇത് പുനരാരംഭിച്ചത് മിക്കവാറും രാജ്യങ്ങൾ പുനരാരംഭിച്ചത് ഇത് മാറ്റം ഉണ്ടായെങ്കിലും ഇത് പുനരാരംഭിച്ചത് ഈ ഊർജ്ജ പ്രതിസന്ധി മൂലമാണ് അപ്പോൾ നമുക്ക് കൂടുതൽ സമയം നമുക്ക് പുറത്ത് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഒരു അവസരം ഇവിടെ ഉണ്ട് ഇപ്പോൾ സമ്മറിലേക്ക് പോവാണ് അപ്പം നമുക്ക് ഈ പറയുന്ന പോലെ പുറത്ത് നമുക്ക് ചിലവഴിക്കാനാണ് എല്ലാവർക്കും താല്പര്യം അപ്പം നമുക്ക് ഈ പറയുന്ന നല്ല വട്ടമാണ് രാത്രിയെ നമ്മൾ അറിയുന്നില്ല അതുപോലെ പിന്നെ ഒക്ടോബർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ പെട്ടെന്ന് ഇരിട്ടാവും അപ്പോൾ ആ സമയത്ത് രാത്രി കൂടുതലാണ് അപ്പം നമുക്ക് ഏകദേശം ഒരു സന്ധ്യക്ക് സന്ധ്യയാകത്തില്ല ഒരു ഏകദേശം മൂന്നര നാല് മണി സമയമാകുമ്പം തന്നെ നല്ലവണ്ണം ഇരുട്ടാവും ഒരു എട്ട് മണി രാത്രിയായ പ്രതീതിയാണ് അപ്പോൾ ആ സമയത്ത് നാലര മണിക്കൂർ വ്യത്യാസം വരും ഇന്ത്യ ആയിട്ട് നോക്കുന്നത് ഇപ്പം ഇന്ത്യ ആയിട്ട് നാലര മണിക്കൂറാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും